നമ്മുടെ മധ്യത്തിൽ വീണ്ടും ഉയർത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷകൾ വളരെ തിടുക്കത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിലും തികഞ്ഞ ദൈവിക ഭയത്തോടും ദൈവിക സാന്നിധ്യത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമീൻ. വേഗത്തിൽ ഞാൻ അല്പനിമിഷം ദൈവനത്തിലേക്ക് നിങ്ങളുടെ സതിയെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:14-15 വായിക്കാം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം തന്നെ. ഞാനൊരു നല്ലൊരു ഇൻട്രൊഡക്ഷനുമായിട്ടൊക്കെ വന്നിട്ട് ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ട് എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യം പറയേണ്ടതായിട്ടുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 3 എന്ന് പറയുന്നത് an interaction between Nicodemus and Jesus Christ. യേശു കർത്താവും നിക്കോദിമോസും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഇൻ്ററാക്ഷനിൽ നമുക്ക് അനവധി കാര്യങ്ങൾ പഠിപ്പാനിടയായിത്തരും. നാം മറ്റൊരു വ്യക്തിയുമായിട്ട് ഇൻ്ററാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുകരിക്കപ്പെടേണ്ടതായിട്ടുള്ള, നാം മാതൃകയാക്കേണ്ടതായിട്ടുള്ള ചില സംഗതികൾ ഈ 3 നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തരും. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിക്കോദിമോസ് എന്ന വ്യക്തി യേശുവിനെ കാണുവാൻ വേണ്ടി കടന്നു വന്ന സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയിലാകുന്നു. എന്തിനാ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കാരണമെന്നു ചോദിച്ചാൽ യഹൂദന്മാരെ പേടിച്ച്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ കർത്താവെന്ന് പബ്ലിക്കിൽ ഏറ്റു പറഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യുമെന്നറിയാമോ? സ്ഥാനപ്രസ്ഥനാക്കും. സ്ഥാനപ്രസ്ഥനാക്കുന്നത് കാണുവാൻ കഴിയാത്തത് കൊണ്ട് ഈ നിക്കോദിമോസ് യേശുവിനെ കാണുവാൻ വേണ്ടി രാത്രിയിൽ കടന്നു വരുവാനിടയായി. ഈ നിക്കോദിമോസിൻ്റെ ഒരു ആഗ്രഹം യേശുവിനെ കാണുകയും വേണം, അപ്പോൾ തന്നെ പള്ളിയിൽ നിൽക്കുകയും വേണം. ഇതുപോലുള്ള അനേക ദൈവമക്കൾ നമ്മുടെ ഇടയിലുമുണ്ട്. ഐ മീൻ വിദേശ രാജ്യങ്ങളിൽ അവർ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടൊരുമിച്ച് കൂട്ടായ്മ ആചരിക്കും. നാട്ടിൽ ചെല്ലുമ്പോൾ അവർ അവിടുത്തെ സഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇതുപോലെയുള്ള അനേകരെ നമുക്ക് കാണുവാനിടയായിത്തരും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഐ മീൻ ഇങ്ങനെയുള്ള നിക്കോദിമോസുമാരെ ഒരു സമയത്ത് ദൈവം പരസ്യ ശിഷ്യരാക്കി തീർക്കും. എത്ര വ്യക്തികൾ വിശ്വസിക്കുന്നു? ആമീൻ. ഈ നിക്കോദിമോസ് രഹസ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു എങ്കിൽ ആ വ്യക്തിയെ പിന്നീട് പരസ്യമാക്കി നിർത്തുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ആരംഭത്തിങ്കിൽ തന്നെ പറയാം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തി വീട് വിട്ട്, ഐ മീൻ സ്വന്തം നമ്മുടെ ഇവിടുത്തെ ജോലി വിട്ട് നമ്മൾ നാട്ടിൽ ചെന്നാലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുമായിട്ടായിരിക്കണം നമ്മൾ കൂട്ടായ്മ ആചരിക്കേണ്ടത്. ആമീൻ. സ്വന്തം ഇരുളും വെളിച്ചവും തമ്മിൽ ഒരിക്കലും ചേരാത്തതുപോലെ, ഹല്ലേലൂയ, ആ ഒരു ആത്മീയ അനുഭവം നമുക്കുണ്ടായിരിക്കണം. വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അടുത്ത അനുകരണീയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ വ്യക്തിയുടെ യോഗ്യത എന്താകുന്നു? അടുത്തത്, ഈ വ്യക്തി യേശുവിനെ റബ്ബി എന്ന് വിളിക്കുമ്പോൾ ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ക്വാളിറ്റീസ് എന്താകണം? ഞാൻ അതിലൂടെ അർത്ഥമാക്കുവാൻ, ഞാൻ അതിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, കൂടിക്കാഴ്ച നടത്തുമ്പോൾ, ഇതുപോലുള്ള ബഹുമാനാർത്ഥം നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുവാനിടയാകണം. എങ്ങനെ അഭിസംബോധന ചെയ്യുവാനിടയാകണം? ഈ നിക്കോദിമോസ് വിളിക്കുന്നത് റബി എന്ന വിളിക്കുന്നത് ബഹുമാനാർത്ഥം. അങ്ങനെയെങ്കിൽ ഈ വ്യക്തിയുടെ യോഗ്യത എന്താകുന്ന അറിയാമോ? ഈ നിക്കോദിമോസ് ആരായിരുന്നു? 1, താൻ പരീക്ഷനായിരുന്നു. 2, താൻ ഒരു പ്രമാണിയായിരുന്നു. 10 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നു.
അതുമാത്രമല്ല ഈ വ്യക്തി ഒരു ധനികനായ വ്യക്തിയായിരുന്നു. തെളിവ് എന്താണെന്നറിയാമോ? 19-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് 100 റാത്തൽ മൂറും അകലും കൊണ്ട് യേശുവിനെ ശവസംസ്കാരത്തിനുള്ള ബന്ധത്തിൽ ഹാമീൻ സോദരം നമ്മൾ പൂശുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 100 റാത്തൽ അകിലും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നത്തെ അളവിൽ 30 കിലോ സുഗന്ധ ദ്രവ്യവുമായിട്ട് യേശുവിൻ്റെ ശവസംസ്കാരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമെന്ന് പറയുന്നത് ആ കാലയളവിൽ രാജാക്കന്മാരുടെ അടക്കത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ 30 കിലോ സുഗന്ധ തൈലം സുഗന്ധ ദ്രവ്യം കൊണ്ടുവരികയുള്ളൂ. അത്രമാത്രം ധനികനായിരുന്നു ഒരു വ്യക്തി. ശ്രദ്ധിച്ചേ, ധനികനായിരുന്ന ഒരു വ്യക്തി, പ്രമാണിയായിരുന്ന വ്യക്തി, പരീക്ഷനായിരുന്ന വ്യക്തി, വയോധികനായിരുന്ന വ്യക്തി. അതിനുള്ള തെളിവ് എന്താണ്? യേശു പറയുന്നു, ആമീൻ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, വയോധികനായ ശേഷം വീണ്ടും എങ്ങനെയാണ് ജനിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താൻ വയോധികനായിരിക്കുന്നു. വയോധികനായ വ്യക്തി, പരീക്ഷനായ വ്യക്തി, പ്രമാണിയായ വ്യക്തി, ധനികനായ വ്യക്തി. യേശുവിന് അന്നേരം പ്രായം എത്രയുണ്ട്? കേവലം 30 വയസ്സ് മാത്രം പ്രായമുണ്ട്. 30 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെ ഈ വ്യക്തി വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? റബ്ബീ എന്നാ വിളിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ, സഹശുശ്രൂഷകന്മാർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ, ഹാമേ, നാം ബഹുമാനിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അങ്ങാരെന്നും ഇങ്ങാരെന്നും ആമീൻ ആ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളിലും ഒക്കെ ഉപരിയായി ബഹുമാനാർത്ഥം നാം ആമീൻ നമ്മുടെ സഹോദരങ്ങളെ അഭിസംബോധന ചെയ്യുവാനിടയായി തീരണം. ആമീൻ ഇതൊന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൈർഘ്യം ആമീൻ വളരെ കുറവാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നത് കൊണ്ട് ആമേൻ സ്വതം. നമ്മുടെ ഒരു പൊതുധാരണയുണ്ട്, പണമില്ലാത്തവൻ പണമുള്ളവനെ ആദരിക്കണം, പഠിപ്പില്ലാത്തവൻ പഠിപ്പുള്ളവനെ ആദരിക്കണം, സ്ഥാനമാനങ്ങളില്ലാത്ത വ്യക്തി സ്ഥാനമാനങ്ങളുള്ള വ്യക്തികളെ ആദരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. എന്നാൽ ഇവിടെ ഇതാ തികച്ചും വ്യത്യസ്തമായി, ധനത്തിനായ വ്യക്തി, സ്ഥാനമാനങ്ങളുള്ള വ്യക്തി, വയോധികനായിരിക്കുന്ന വ്യക്തി ആദരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ പകലിൽ നമ്മൾ അന്യോന്യം കാണുമ്പോൾ നാം ബഹുമാനാർത്ഥം അവരെ ആദരിക്കുവാനിടയാകണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങളാണ്, നാം അന്യോന്യം അവരെ ആദരിക്കുവാനിടയായി തീരണം. സ്തോത്രം. എവിടെയെങ്കിലും ആദരവിനൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിക്കോദിമോസിന്റെ ജീവിത അനുഭവത്തിലൂടെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു ഇപ്രകാരം, ആമേൻ സ്വതം, നാം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി, നാം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാനിടയാകണം. ദൈവമക്കളുടെ ഇടയിലുള്ള റെസ്പെക്ട് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടെ ഒരു ബുദ്ധി ഉപദേശം കൈമാറ്റം ചെയ്യുന്നു. വി മസ്റ്റ് റെസ്പെക്ട്, വി മസ്റ്റ് ഹോണർ. ഹാമേ, നാം ദൈവത്തെ, ഹാമേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകൊണ്ട് നാം അവരെ ബഹുമാനിക്കുവാനിടയാകണം. ഈ വ്യക്തി വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? നീ വാസ്തവമായി ഹാമേൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു? നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നത്. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ദൈവം നിന്നോട് കൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നോക്കിയേ, പുകഴ്ത്തി പുകഴ്ത്തി ആമീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ഇൻറ്ററപ്ഷൻ പോലെയാണ് തോന്നുന്നത്, അല്ലേ? നമുക്കൊരു ഇൻറ്ററപ്ഷൻ പോലെയാണ്. യേശു പറയാനിടയായി തോന്നുന്നു. എന്താ പറയാനിടയായി തോന്നുന്നത്? ആമേൻ ആമീൻ ഞാൻ നിന്നോട് പറയുകയാ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ. ശ്രദ്ധിച്ചേ, ഒരാൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
യേശുവിനൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ആ വാക്യം ഒന്ന് നോക്കണേ. ഐ മീൻ സോറി, യോഹന്നാന്റെ സുവിശേഷം 2:29 അതിൻ്റെ 29 വാക്യമാണെന്ന് തോന്നുന്നു. യെസ്, 24 വാക്യം. 24, യേശുവോ, ഐ മീൻ, ഇനി ആ 23 വാക്യം കൂടെ ചേർന്ന് വായിച്ചേ. പസഹ പെരുന്നാളിൽ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അടുത്തത്, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. ശ്രദ്ധിച്ചേ, ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു എന്തുകൊണ്ടാ ആമേൻ ആമേൻ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയാൻ കാരണം ചോദിച്ചാൽ, ആമേൻ, ഈ പുകഴ്ത്തലിൽ ഒന്നും വീഴുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് യേശു വെളിപ്പെടുത്തുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം പറയാം, മനുഷ്യൻ നമ്മെ വാനോളം പുകഴ്ത്തുമ്പോൾ ആ പുകഴ്ത്തലിൽ നാം വീണു പോകല്ല. ഇന്ന് നമ്മെ ഹോസന്ന എന്ന് അവര് പാടുമ്പോൾ നാളെ അവരെല്ലാം കൂടെ ചേർന്ന് പാടും, ഇവനെ ക്രൂശിക്ക. ഇന്ന് വാനോളം പുകഴ്ത്തുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുള്ളപ്പോൾ ചിലരെ ഒന്ന് പുകഴ്ത്തി വിട്ടാൽ മതി, അപ്പോഴേ അവരങ്ങോട്ട് ആ തലക്കനമൊക്കെ ഒന്ന് വർദ്ധിക്കും, ഒത്തിരി ഇഷ്ടവുമാകും പല കാര്യങ്ങൾ. വ്യക്തമായി പറയാം, ആരെങ്കിലും നമ്മെ പുകഴ്ത്തുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക, അടുത്ത നിമിഷം നമ്മുടെ കാലുവാരും, അടുത്ത നിമിഷം നമ്മെ തേജോവധം ചെയ്യും, അടുത്ത നിമിഷം നമ്മെ, ഹല്ലേലൂയ, ആമേൻ, പരസ്യമായി അവഗണിപ്പാനിടയാകും. ആമേൻ, ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആമേൻ, യേശു നിന്നോടുകൂടെ, ആമേൻ, സ്വതം ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കുകയില്ല, ആമേൻ, നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് പുളകമണിയുകയല്ല, അത് കേട്ടിട്ട് ഒരു വലിയൊരു രോമാഞ്ചം കൊള്ളുകയല്ല. ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ദൈവമക്കളെ, മറ്റുള്ളവരുടെ പ്രശംസ ഏറ്റുവാങ്ങുമ്പോൾ ഒരു അല്പമായൊരു ഒരു ഒരു ഉയർച്ച നമ്മുടെ ഉള്ളിൽ ഉരുവാകല്ല. അടുത്ത നിമിഷം, ആമി, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കൊരിക്കലൂടെ പറയാം, ഹോസന്ന ഹോസന്ന എന്ന് പറയുന്ന വ്യക്തികളായിരിക്കും അവനെ ക്രൂശിക്കാ ക്രൂശിക്കാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരുടെയും സ്തുതിവാക്കുകൾ കേട്ട് നമ്മൾ വീണു പോകരുത്. സ്തോത്രം. യേശു വേറൊരു കാര്യം കൂടെ പറയുവാനിടയായി, നിനക്കിതെല്ലാം അറിയാമെങ്കിലും അറിവല്ല നിന്നെ നിത്യതയിൽ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഞാൻ യേശുവിന്റെ ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാ, ശരി, ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷെ നീ എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? നിനക്കറിവുണ്ട് പക്ഷെ നിന്റെ അറിവ് ഒരിക്കലും നിന്നെ എവിടേക്ക് കൊണ്ടെത്തിക്കത്തില്ല നിത്യജീവൻ പ്രാപിക്കുവാൻ. അമ്മ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അറിവൊരിക്കലും ഒരു വ്യക്തിയെ നിത്യതയിൽ കൊണ്ടുവത്തിക്കുകയില്ല. നിക്കോദിമോസ് സേ, യു ഹാവ് ഇനഫ് നോളജ് അബൌട്ട് മീ, എന്നെ കുറിച്ച് നിനക്ക് ഒത്തിരി അറിവുണ്ട്, ബട്ട് ദ നോളജ് ഈസ് നോട്ട് ഇനഫ്. ആമേൻ. ആ അറിവ്, ആമേൻ, അത് മാത്രം പോരാ, അറിവിനനുസരിച്ച് ജീവിക്കണം. ആമേൻ. അറിവിനനുസരിച്ച്, ഹല്ലേലൂയ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സദ്യേ, നമ്മുടെ ഇന്ററാക്ഷനിൽ നമ്മൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഫോക്കസ് നമ്മൾ എവിടേക്ക് നയിക്കുവാനിടയാകണമെന്നറിയാമോ? യേശു ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആമേൻ യേശുവും ഉയർത്തപ്പെടേണ്ടതാകുന്നു. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്, സമയം മുമ്പോട്ട് പോകുന്നല്ലോ, വേഗത്തിൽ വേഗത്തിൽ, ഹല്ലേലൂയ, ആമേൻ. ന്യായാധിപന്മാർ, സോറി, സംഖ്യാപുസ്തകം 21:4-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, ജനം വഴി നിമിത്തം മുഷിയുവാനിടയായി. ഹല്ലേലൂയ, മുഷിഞ്ഞപ്പോൾ
യഹോവയ്ക്കും ആമേൻ മോശയ്ക്കും വിപരീതമായി പിറുപിറുക്കുവാനിടയായി. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. വഴി നിമിത്തം മുഷിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് മുഷിഞ്ഞു കഴിഞ്ഞാൽ നാം ഒരിക്കലും പിറുപിറുക്കരുത്. നമ്മുടെ മനസ്സിനെ കെട്ടുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുക അത്ര ചെയ്യേണ്ടത്. വഴി നിമിത്തം മുഷിഞ്ഞാൽ ഒരുപക്ഷെ പിറുപിറുക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മറുവശം എന്ന് പറയുന്നത് മുറിവുകളെ കെട്ടുവാൻ കഴിയുന്നവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക അത്ര ചെയ്യേണ്ടത്. വഴി നിമിത്തം മനസ്സ് മുഷിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിറുപിറുത്താൽ അടുത്തത് വരുന്നത് ദൈവത്തിൻ്റെ കോപമാണ്. ഹല്ലേലൂയ. അവർ പറയുന്നൊരു കാര്യമുണ്ട്, വേഗത്തിൽ മുന്നോട്ട് പോകും. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ആമേൻ. മരുഭൂമിയിൽ മരിക്കുവാൻ വേണ്ടിയാണോ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനിടയായത്? ഒന്നുകൂടി പറഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ ഈ ആയിരിക്കുന്ന അനുഭവത്തിൽ ഞങ്ങൾ സംതൃപ്തനല്ല. ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ഉള്ളിൻ്റെ ഒരു ഹൃദയത്തിലെ ആഗ്രഹം, ആമീൻ, ഒരു വലിയ വിഷമം അറിയാം. ദൈവമേ, ഈ പെന്തക്കോസ്തിനകത്തേക്ക് വന്നു പോയല്ലോ, അറിയില്ല. ആവർത്തിച്ച് ഞാനിത് പറയുന്നത് ചിലരോടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഈ പെന്തക്കോസ്തിനകത്തേക്ക് വന്നു പോയല്ലോ, പെന്തക്കോസ്തിനകത്തേക്ക് വന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും എവിടേക്ക് ഇരിക്കുക? ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഒന്ന് ഈ പെന്തക്കോസ് അനുഭവത്തെ തുടരണം, അല്ലെങ്കിൽ വിട്ടുപോക്കോണം. ആമേൻ. വിടാതെ ഇവിടെ തന്നെ. ഓ, ചിലരുടെ ഒക്കെ മുഖം ഇങ്ങനെ, പാസ്റ്റർ എന്നോട് തന്നെയുള്ള ദൂതാണല്ലോ. ആമേൻ. സോറി, ഒന്നുകൂടി ഞാൻ പറയാം. ആമേൻ. വഴി നിമിത്തം മുഷിഞ്ഞുപോയ വ്യക്തി പറയുന്ന കാര്യം, ഞങ്ങൾ എന്തിനാ ഈ മരുഭൂമിയിൽ, ആമേൻ, നശിച്ചു പോകുവാനാണോ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോയത്? അവിടെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, രക്ഷിക്കപ്പെടാതെ ഇരുന്നുവെങ്കിൽ എത്ര നല്ലതാ. സ്തോത്രം. ഈ വിശ്വാസത്തിൽ ഇരിക്കുമ്പോഴും പടുതിനെ രസിച്ചുകൊണ്ട് എങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുക? നിർത്ത്, നിർത്ത്. ഐ മീൻ, ഇന്ന് ഇന്ന് പകൽ ഒരു തീരുമാനം എടുത്തിട്ട് പോകാം. ഒന്നുകിൽ ഈ വിശ്വാസം തുടരണം, ഐ മീൻ, ഇല്ല എങ്കിൽ ഈ വിശ്വാസം വിട്ടുപോക്കോണം. ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനിടയായി തീരട്ടെ. വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. കർത്താവ് പറയുവാൻ ഒരു ആമേൻ. ദൈവത്തിന് ഒരു കാര്യം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അഗ്നിസർപ്പത്തെ അവരുടെ ഇടയിലേക്ക് അയപ്പാനിടയായി. ആ അഗ്നിസർപ്പം എല്ലാവരെയും ആമേൻ കുത്തുവാനിടയായി, കടിക്കുവാനിടയായി. അവരെല്ലാവരും മരിക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാം യേശുവിൻ്റെ, ആമേൻ, ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട്, മോശയുടെ അടുക്കൽ വന്നിട്ട് നിലവിളിക്കുവാനിടയായി. ദൈവം ഒരു ഉപാധി കൊടുത്തു. എന്താണെന്നറിയാമോ? മോശ, നീ ഒരു കാര്യം ചെയ്യ. ഹാമേൻ. സ്തോത്രം. ഒരു സർപ്പത്തെ ഉണ്ടാക്കി നീ, ഹാമേൻ, സ്തോത്രം, ഒരു കൊടിമരത്തിൽ നീ തൂക്കുക. ആമേൻ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആമേൻ, ഈ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്താണ് അപേക്ഷിക്കുന്നത്? ഹാമേൻ, ഈ സർപ്പത്തെ ഒന്ന്, ആമേൻ, ഈ വരവിനെ ഒന്ന് മാറ്റണം. കർത്താവ് ചെയ്തത് ആ അവസ്ഥയെ മാറ്റുകയല്ല, ആമേൻ, സർപ്പത്തെ അവരുടെ ഇടയിൽ നിന്ന് എന്നേക്കുമായി മാറ്റുകയല്ല. ആരെങ്കിലും കടികൊള്ളുകയാണ് എങ്കിൽ ആ വ്യക്തി എവിടേക്ക് നോക്കുവാനിടയാകണം? ദൈവത്തിങ്കിലേക്ക് നോക്കുവാനിടയാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഇതൊന്ന് മാറിക്കിട്ടണേ, മാറിക്കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തമ്പുരാൻ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയില്ല, ആമേൻ. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ തക്കുള്ളൊരു ഉപാധി ദൈവോടെ വെക്കുവാനിടയാകും. അതിനെ അതിജീവിക്കുവാനുള്ളൊരു ഉപാധി ദൈവം വെക്കുവാനിടയാകും. ദൈവം മോശയോട് പറയുവാനിടയായി, മോശേ, നീ ആ കൊടിമരത്തിൻ്റെ മേൽ, ഹാമേൻ, സ്വർമ, ആ സർപ്പത്തി ഉണ്ടാക്കിയിടുക. ജനങ്ങൾ നോക്കുന്നവർ രക്ഷ പ്രാപിപ്പാനിടയായിത്തീരും. എന്തുകൊണ്ടയ്യോ? ആമേൻ. ഹല യേശു ഈ നിക്കോദിമോസിനോട് പറയുവാൻ കാരണം ചോദിച്ചാൽ, നിക്കോദിമോസേ, നിനക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നിന്റെ കുലശ്രേഷ്ഠതയോ നിന്റെ വലിപ്പമോ നിന്റെ ഭാവമോ ഒന്നും നിന്നെ രക്ഷിക്കുകയില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, ആമേൻ, താമസിയാതെ, ആമേൻ, മോശ പിച്ചള സർപ്പത്തെ, ആമേൻ, സർമാതാ, ആമേൻ, സർപ്പത്തെ കൊടിമരത്തിൽ ഉയർത്തിയതുപോലെ, ആമേൻ, ഞാനും ഹല്ലേലൂയ കാൽവരിയിൽ തകർക്കപ്പെടുവാനായിട്ട് പോകുക. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇന്ന് പകലിൽ ഞാനൊരു കാര്യം പറയാം.
ഹല്ലേലൂയ. രക്ഷപ്പെടണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ആമേൻ, നമുക്ക് നമ്മുടെ കുലശ്രേഷ്ഠത കൊണ്ട് അതൊരിക്കലും പര്യാപ്തമല്ല. നമുക്കത് പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു ഉപാധി മാത്രം. There is only one antidote. ഒറ്റൊരു മൂല്യം മാത്രമേ ഉള്ളൂ. അത് കർത്താവിങ്കിലേക്ക് നോക്കുക. കർത്താവിൻ്റെ മേശ, ആ കർത്താവിങ്കിലേക്ക് നോക്കുവാനുള്ളൊരു അനുഭവമാണ്. വഴിയ നിയമ ചരിത്രത്തിൽ ഹല്ലേലൂയ പാപം നിമിത്തം അവരെ ആമീൻ അഗ്നിസർപ്പം കടിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഹല്ലേലൂയ ആമീൻ മോശ ഒരുക്കി ഒരേ ഒരു ഉപാധി ആമീൻ ആ സർപ്പത്തെ നോക്കുക എന്നുള്ളതായിരുന്നു. എന്നതുപോലെ തന്നെ പാപം സംബന്ധിച്ച് ഹല്ലേലൂയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് രക്ഷപ്പെടുവാൻ ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് കാൽവറിയിലേക്ക് നോക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കാൽവരിയെ സ്മരിക്കുവാനുള്ള ഒരു മഹനീയമായ അനുഭവത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് ഈ പകലിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നുകൊണ്ട് ഹല്ലേലൂയ ഞാൻ വേഗത്തിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, വളരെ ഭയഭക്തിയോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ പഴയ നിയമത്തിലെ ഇസ്രയേൽ ജനത്തിന് സർപ്പത്തിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എല്ലാ മുക്കിനും മൂലയിലും ആമീൻ സർപ്പത്തെ കൊടിയുമേൽ ഉയർത്തുവാൻ പറഞ്ഞില്ല. ഒറ്റയൊരു കൊടി മാത്രം, ഒരു കൊടിയിൽ ആമീൻ ആ സർപ്പത്തെ ഉണ്ടാക്കിയിടുവാനിടയായി. എല്ലാവർക്കും രക്ഷപ്പെടുവാൻ, ലോകത്തിലുള്ള എല്ലാവർക്കും രക്ഷപ്പെടുവാൻ ഒരു ഏക മാർഗം മാത്രമേ ഉള്ളൂ, ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, അതെന്റെ യേശു മാത്രം. യേശുവിനെ നോക്കുന്നവർക്ക് ഹല്ലേലൂയ രക്ഷ ആമീൻ സുരക്ഷിതമാണ്. ഹല്ലേലൂയ ആമീൻ സ്തോത്രം. ഹല്ലേലൂയ ആ കാൽവറിയിലേക്ക് നമുക്കൊന്ന് നോക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ ബൈ ഫെയ്ത്ത് യു മസ്റ്റ് ലുക്ക് അൺ ടു ദി ക്രോസ്. ഹല്ലേലൂയ വിശ്വാസത്തോടെ ആ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കുവാനിടയായി തരട്ടെ.